നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാനത്തെ മുതിർന്ന ആർഎസ്എസ് നേതാക്കളും തമ്മിലുള്ള രഹസ്യ ചർച്ച ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിനോട് അടുത്ത് നിൽക്കുന്ന ശ്രീ എമ്മിന്റെ സത്സിംഗ് ഫൗണ്ടേഷൻ യോഗ സെന്റർ സ്ഥാപിക്കുന്നതിന് ഭൂമി നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വലിയ വിവാദമായതിനു പിന്നാലെയാണ് പിണറായി വിജയൻ ആർഎസ്എസിന്റെ കേരളത്തിലെ ഉന്നത നേതാക്കളുമായി അതീവ രഹസ്യമായ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത് വലിയ ചർച്ചയായി മാറുന്നത്. ഇക്കണോമിക് ടൈംസിന്റെ ന്യൂഡൽഹി ലേഖകനും മലയാളിയുമായ ദിനേശ് നാരായണൻ രചിച്ച ദ ആർഎസ്എസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ്പ് നേഷൻ എന്ന പുസ്തകത്തിൽ ഈ വിവരങ്ങൾ പരാമർശിച്ചിരിക്കുകയാണ്. ഈ രഹസ്യ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സംസ്ഥാനത്ത് പുടുന്നനെ സിപിഎം ആർഎസ്എസ് സംഘടനകൾ അവസാനിച്ചത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. 350 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ നല്ലൊരു ഭാഗം കേരളത്തിൻ്റെ ആർഎസ്എസിൻ്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും കുറിച്ച് പരാമർശിക്കുന്നതാണ്. സിഎമ്മിൻ്റെയും സിപിഎമ്മിൻ്റെയും ആർഎസ്എസിനെയും ബന്ധപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങളും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2014 കണ്ണൂരിൽ സിപിഎം പ്രവർത്തകർക്കായി ശ്രീ എം നടത്തിയ യോഗ ക്യാമ്പാണ് ഈ ബന്ധത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ ക്യാമ്പിൽ പിണറായി വിജയനും പങ്കെടുത്തുവെന്നാണ് ദിനേശ് നാരായണൻ എഴുതുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയോടുകൂടി പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം തൊട്ടു പിന്നാലെ വന്ന കൊറോണ ലോക്ക്ഡൌണിൽ പെട്ടു പോവുകയായിരുന്നു. ആർഎസ്എസിന്റെ പദ്ധതികളെയും വളർച്ചയെയും കുറിച്ച് വിശദമായ വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊറോണ മൂലം രാജ്യമെങ്ങും വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നതിനാലാണ് അധികം പുസ്തകങ്ങളൊന്നും മുഖ്യധാരയിലേക്ക് എത്താത്തത്. ആർഎസ്എസ് സിപിഎം നേതാക്കളുമായുള്ള തന്റെ ബന്ധം ഇരുപക്ഷത്തെയും ചർച്ചാമേശയ്ക്ക് മുന്നിലിരുത്താൻ ശ്രീ എം ഉപയോഗിച്ചിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ വരുന്നത്. സിപിഎം അധികാരത്തിലെത്തിയ ശേഷം 2016 അദ്ദേഹം അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനെ കാണാനെത്തിയിരുന്നു. സമാധാനത്തിന്റെ സാധ്യതകൾ അദ്ദേഹം ജയരാജനോട് തേടി. ചരിത്രപരമായി ആർഎസ്എസിന്റെ ചെയ്തികളെ ജയരാജൻ വിശദീകരിച്ചു. സംസാരത്തിനിടെ ശ്രീ എം ഇടപെടുകയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകാം, ആർഎസ്എസിന്റെ വേറെ കാഴ്ചപ്പാടായിരിക്കും, അതിലൊന്നും ഇനി കാര്യമില്ല, ചരിത്രമെന്നത് ചരിത്രമായി കഴിഞ്ഞു പോകട്ടെ, പുതിയ തുടക്കത്തെക്കുറിച്ചാണ് ശ്രീ എം സംസാരിക്കുന്നത്. ജയരാജൻ തന്റെ അംഗഭംഗം എന്ന വലത് കൈ നീട്ടി, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാനൊരു മൃഗമല്ല, ആരോടും എനിക്ക് വ്യക്തിപരമായി പകയില്ല, എന്നോട് ചെയ്തതിന് പ്രതികാരം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതായിരുന്നു ശ്രീ എം കേൾക്കാൻ ആഗ്രഹിച്ചത്. അതിനായി അദ്ദേഹം നേരത്തെ പശ്ചാത്തലമൊരുക്കിയിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് സമാധാന സംഭാഷണത്തിനുള്ള സാധ്യത ശ്രീ എം മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആരാഞ്ഞിരുന്നു. അവർ കേൾക്കുമോ എന്നായിരുന്നു പിണറായിയുടെ മറുപടി. ആർഎസ്എസ് നേതാവ് ഗോപാലൻകുട്ടിയോട് ശ്രീ എം ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇതുതന്നെയായിരുന്നു. താങ്കളെക്കുറിച്ചും താങ്കളുടെ ആത്മീയ നിലപാടുകളെക്കുറിച്ചും നമുക്ക് നന്നായി അറിയാം, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുമോ? പിന്നാലെ ആർഎസ്എസ് ജനറൽ സെക്രട്ടറി സുരേഷ് ജോഷിയെ കൊച്ചി ഓഫീസിൽ വെച്ച് ശ്രീ എം കാണുകയുണ്ടായി. സംരംഭങ്ങളോട് പോസിറ്റീവായാണ് ജോഷി പ്രതികരിച്ചത്. സർസംഘ് ചാലകുമായും ശ്രീ എമ്മിന് സംസാരിക്കണമായിരുന്നു. ന്യൂഡൽഹിയിൽ വിദ്യാഭവനിൽ ഒരു ചടങ്ങിനിടെ അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. തനിക്ക് ബന്ധപ്പെടാനുള്ള വ്യക്തികളുടെ പേര് തരണമെന്നും ശ്രീ എം മോഹൻ ഭഗവതിനോട് അഭ്യർത്ഥിച്ചിരുന്നു. 4 മോഹൻ ഭഗവത് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് നിർണായകമായ ആ അതീവ രഹസ്യ കൂടിക്കാഴ്ച നടന്നത്. പിന്നെയുള്ള ഭാഗം ശ്രീ എം പിണറായി വിജയൻ, പി ഗോപാലൻകുട്ടി, എം രാധാകൃഷ്ണൻ, വത്സൻ തില്ലങ്കേരി എന്നിവരുമായി 2017-18 വർഷങ്ങളിൽ ദിനേശ് നാരായണൻ നടത്തിയ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു ലക്ഷറി ഹോട്ടലിൽ ശ്രീ എം ഒരു സ്യൂട്ട് ബുക്ക് ചെയ്യുന്നു. ആർഎസ്എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ഗോപാലൻകുട്ടി, വിഭാഗ് പ്രചാർ പ്രമുഖായ വത്സൻ തില്ലങ്കേരി, ജന്മഭൂമി എം ഡിയായ എ രാധാകൃഷ്ണൻ, മുൻ പ്രാന്ത് പ്രചാരകായ എസ് സേതുമാധവൻ എന്നിവർ നേരത്തെ എത്തി. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പിന്നാലെ വന്നു. രാത്രി വൈകിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി. ഒറ്റയ്ക്ക് പോലീസ് എസ്കോർട്ടില്ലാതെ അതീവ രഹസ്യ യോഗത്തിൻ്റെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ ഇരുപക്ഷവും ശ്രദ്ധിച്ചിരുന്നു. ചർച്ചകൾ തുടങ്ങി. ഒരു ആർഎസ്എസ് നേതാവ് സിപിഎം അക്രമികളെക്കുറിച്ച് ആഞ്ഞടിച്ചു. പിണറായി നിശബ്ദനായി കേട്ടിരുന്നു. ഇടയ്ക്കൊന്ന് ശ്രീ എമ്മിനെ നോക്കി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ശ്രീ എം ഇടപെട്ടു. പിണറായി വിജയന് പറയാനുള്ള കാര്യങ്ങൾ ശാന്തമായി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിഴുപ്പലക്കാനല്ല ഞാൻ ഇവിടെ വന്നത്, അക്രമം അവസാനിപ്പിക്കുന്നതിനാണ് എൻ്റെ താല്പര്യമെന്നും പിണറായി വ്യക്തമാക്കി. ഇതോടെ മഞ്ഞുരുകി. സ്ഥിരമായി കൂടിക്കാഴ്ചകൾ നടത്താനും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും രൂപപ്പെട്ടു. 3 ആദ്യമായി അക്രമികൾക്ക് അറുതി വരുത്താനുള്ള തീരുമാനത്തിൽ ഇരു പാർട്ടികളുടെയും ഉന്നത നേതൃത്വം ഇടപെട്ടു. അക്രമങ്ങളുടെ പ്രഭവ കേന്ദ്രമായ കണ്ണൂരിൽ ഒരു യോഗം നടത്തിനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു. സൗഹാർദ്ദ അന്തരീക്ഷത്തിലായിരുന്നു യോഗമെന്നും മുൻകാലങ്ങൾ പോലെ പരസ്പര ആരോപണങ്ങളും വാക്പോരുകളും ഉണ്ടായിരുന്നില്ല എന്നും ഗോപാലൻകുട്ടി പിന്നീട് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് സൗഹാർദ്ദ അന്തരീക്ഷം തുടരണമെന്നുള്ള കാര്യത്തിലും ധാരണയാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.